ഇന്ന് മുത്തലാഖ് ബിൽ പാസാക്കിയതിന്റെ ഒന്നാം വാർഷിക ദിവസമാണ്. മുസ്ലിം വനിതാ അവകാശ ദിനമായാണ് കേന്ദ്ര സർക്കാർ ഇന്നത്തെ ദിവസത്തെ ആചരിക്കുന്നത്. എന്തായാലും മുസ്ലിം വനിതകൾക്ക് ഏറ്റവും വലിയ നേട്ടമെന്ന് തന്നെ നമുക്ക് ഈ മുത്തലാഖ് ബില്ലിന് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ധാരാളം ട്വീറ്റുകളാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. ഈ മുത്തലാഖ് ബില്ലിന്റെ വാർഷികത്തിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് ബിൽ പാസാക്കിയതിന്റെ ഒന്നാം വാർഷികമായ ഇന്ന് മുസ്ലിം വനിതാ അവകാശ ദിനമായാണ് കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത്. നിരവധി കേന്ദ്രമന്ത്രിമാർ തൽക്ഷണം വിവാഹ മോചനം നൽകുന്ന സമ്പ്രദായത്തെ നിർത്തലാക്കിയ ഈ മുത്തലാഖ് ബിൽ നിയമത്തെ പ്രശംസിച്ച് ട്വീറ്റ് ചെയ്തു. മുസ്ലിം സ്ത്രീകൾക്ക് ലിംഗനീതി കൈവരിക്കാൻ ഇത് സഹായിക്കുമെന്ന് വാദിച്ച് പാർലമെന്റിന്റെ താഴത്തെ ഉപരിസഭകളിൽ രൂക്ഷമായ സംവാദങ്ങൾക്ക് ശേഷം 2019 ഔദ്യോഗികമായി മുസ്ലിം വുമൺ വിവാഹത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമമായ മുത്തലാഖ് ബിൽ എന്ന പേരിൽ നിയമം പാസാക്കിയിരുന്നു. സ്ത്രീകളുടെ ശാക്തീകരണത്തിനായിട്ടുള്ള ഏറ്റവും വലിയ നടപടിയായിട്ടാണ് മുത്തലാഖ് ബിൽ ഏർപ്പെടുത്തിയത്. നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്, ന്യൂനപക്ഷകാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് നബി എന്നിവർ ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ ഇതിനെ ചരിത്രപരമായ നടപടിയെന്ന് ട്വീറ്റ് ചെയ്തു. ഷാബ് ബാനോ മുതൽ ഷൈറ ബാനോ വരെ മുസ്ലിം സ്ത്രീകൾ പതിറ്റാണ്ടുകളായി ട്രിപ്പിൾ തുലാക്കുകൾ, അതായത് മുത്തലാഖുകൾ നേരിടുന്നുണ്ട്. സമൂഹത്തിൽ ബഹുമാനത്തിനും സമത്വത്തിനും അവകാശമില്ലാതെയായി. മുസ്ലിം സ്ത്രീകളെ ഈ സമ്പ്രദായത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ടാണ് 2019 ഓഗസ്റ്റ് 1 മോദി സർക്കാർ ഈ മുത്തലാഖ് ബിൽ നടപ്പിലാക്കിയത്. 2020 ജൂലൈ 31 ഇന്ന് മുത്തലാഖ് ബില്ല് പാസാക്കിയതിൻ്റെ ഒന്നാം വാർഷികമാണ്. ഇതിനെ മുസ്ലിം വുമൺ റൈറ്റ്സ് ഡേ ആയാണ്, അതായത് മുസ്ലിം വനിതാ അവകാശ ദിനമായാണ് കേന്ദ്രം ആഘോഷിക്കുന്നത്. മുത്തലാഖിൻ്റെ, അതായത് ട്രിപ്പിൾ തുലാഖിൻ്റെ ദുഷിച്ച സമ്പ്രദായം അവസാനിപ്പിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് ലിംഗനീതിയും അന്തസ്സും സമത്വവും നൽകിയ ഇന്ത്യൻ ജനാധിപത്യത്തിലെ സുവർണ ദിനമായി ഈ ദിനത്തെ എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദും പറയുന്നു. മുസ്ലിം സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, മൗലിക ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചരിത്രപരമായ നടപടിയായിരുന്നു ഈ മുത്തലാഖ് ബിൽ. ഈ മുത്തലാഖ് നിയമം നടപ്പിലാക്കി 1 വർഷത്തിനുള്ളിൽ, അതായത് ഇന്നുവരെ, മുത്തലാഖ് കേസുകളിൽ 82% കുറവുണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഈ മഹത്തരമായ നിയമം മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണയും ഉറപ്പുവരുത്തുന്നതാണ്. ഒപ്പം തന്നെ ഈ മുത്തലാഖ് ബിൽ മുസ്ലിം വനിതകളുടെ ശാക്തീകരണത്തിന് വളരെയധികം സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിയിൽ മുത്തലാഖ് എന്ന ഈ മനുഷ്യത്വരഹിതമായ നടപടിയെ ചോദ്യം ചെയ്യുകയും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഭരണഘടനാ വിരുദ്ധവും ലംഘനവുമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത എല്ലാ ധീരരായ എല്ലാ മുസ്ലിം വനിതകൾക്കും സ്ത്രീകൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നതായി കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു. 1980 മുസ്ലിം സ്ത്രീകളോട് നീതി പുലർത്താൻ കോൺഗ്രസിന് സമയവും സഖ്യവും ഉണ്ടായിരുന്നു. എന്നാൽ വോട്ട് ബാങ്ക് അവർക്ക് കൂടുതൽ പ്രധാനമായിരുന്നു. ആയതിനാൽ അവർ മുസ്ലിം സ്ത്രീകളോട് നീതി പുലർത്തിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മുസ്ലിം സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതല്ലായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. വോട്ട് ബാങ്കിലായിരുന്നു കോൺഗ്രസിന്റെ നോട്ടവും. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.